ഹലോ, അസ്സലാമു അലൈക്കും. പിന്നെ ഞാനൊരു മിൽക്ക് കേക്ക് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിന് വേറൊരു പേരും കൂടെ ഉണ്ട്, ഡ്രസ് ലെച്ചസ് കേക്കാണ്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ സ്പഞ്ച് കേക്കാണ് റെഡി ആക്കണത്. അപ്പോൾ അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഒരു അരക്കപ്പ് മൈദയാണ് കേട്ടോ എടുത്തത്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പ്, ഇത്രയും ചേർത്തിട്ടാണ് ഞാൻ അരിച്ചെടുക്കുക. ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ, നന്നായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് രണ്ട് മൂന്ന് കോഴിമുട്ട, ഒരു മൂന്ന് കോഴിമുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്യാണ്. ഒപ്പം തന്നെ വാനില എസൻസ്, ഒരു ടീസ്പൂൺ വാനില എസൻസ് ഇതുകൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട്, ഒന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ പൊടിച്ച പഞ്ചസാര, അരക്കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ, അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഞാനിവിടെ പഞ്ചസാര ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ടാണ് തൊട്ടെടുത്തിട്ടാണ് ബീറ്റ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് സ്റ്റിഫാക്കി എടുക്കുക. ഇപ്പോൾ ഇതാ നന്നായിട്ട് സ്റ്റിഫായിട്ട് വരുന്നുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അതും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ബാറ്റർ റെഡി ആക്കുന്നതിന് മുമ്പ് തന്നെ ഒരു അഞ്ച് മിനിറ്റ് ഞാൻ സോസ് പാൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണിക്കാൻ മറന്നാണ്. ഇനി ഈ ബാറ്റർ ഒരു ബേക്ക് ടിന്നിൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, രണ്ട് മൂന്ന് വട്ടം ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ അത് ഈ സോസ് പാനിലേക്ക് ഇറക്കി വെക്കുകയാണ്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഞാൻ അടിയിലൊരു തട്ട് വെച്ചിട്ടാണ് കേട്ടോ ഈ സോസ് പാൻ വെച്ചത്. എന്നിട്ട് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 35 മിനിറ്റ് അത്രയൊക്കെ ആയിട്ടുണ്ട്. ഇനിയാണ് ഈ കേക്കിനുള്ള സോസ് ഞാൻ റെഡി ആക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. എന്താ വെച്ചാൽ നല്ല കട്ടിയുള്ള പാല്, ഞാനത് പാല് നന്നായിട്ട് കുറുക്കിയെടുത്ത പാലാണ്. അതിലേക്ക് കുറച്ച് ക്രീമും പിന്നെ ഒരു അര ടിൻ കണ്ടൻസ്ഡ് മിൽക്കും കൂടെയാണ് കേട്ടോ. ഇത് മൂന്നും കൂടെയാണ് നമ്മൾ ഇതിനുള്ള സോസായിട്ട് റെഡി ആക്കുന്നത്. ഇത് മൂന്നും മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഞാൻ ബീറ്റ് ചെയ്യാണ്. അത് ഡെക്കറേഷന് വേണ്ടി മാത്രം മതി കേട്ടോ. അപ്പോൾ അരക്കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ കേക്കൊക്കെ ഇവിടെ റെഡിയായി. അപ്പോൾ ഞാനൊരു നൈഫ് വെച്ചിട്ട് നോക്കുകയാണ്. അപ്പോൾ ക്ലീൻ ആയിട്ടുണ്ട്, അപ്പോൾ നന്നായി വന്നിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം ഇതിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതാ നല്ല സ്പഞ്ച് കേക്കായിട്ട് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ്. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് കുറച്ച് നേരം തണുക്കണം. തണുത്തതിന് ശേഷമാണ് ഈ സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം.
അപ്പോൾ നന്നായി തണുത്തതിന് ശേഷം ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്നിങ്ങനെ കുത്തി കൊടുക്കുക. എന്തിനാ വെച്ചാൽ ഈ സോസ് നമ്മൾ ഒഴിക്കുമ്പോൾ അത് ഉള്ളിലേക്ക് നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള സോസ് എടുത്തിട്ട് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഉള്ളിലേക്ക് നന്നായിട്ട് പോകണം. എന്നിട്ട് ഇത് ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. എത്ര സമയം വെക്കണോ അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് ഞാൻ പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഒന്നും കൂടെ ഒഴിച്ചു കൊടുത്താണ് കേട്ടോ. ഇനി നമുക്കിഷ്ടമുള്ള ഡെക്കറേഷൻ ചെയ്യാം. വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഇതിനെല്ലാവരും ഇങ്ങനെയുള്ള ഡെക്കറേഷൻ മാത്രമേ ചെയ്യാറുള്ളൂ. കൂടുതലൊന്നും വിപ്പിംഗ് ക്രീം വേണ്ട, താഴെയൊന്നും കൊടുക്കണില്ല, പിന്നെ മുകളിൽ തന്നെ ചെയ്യുള്ളൂ. ഇനി ഞാനിപ്പോൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറിയ സ്വീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അങ്ങനെ ഇതാ കേക്കൊക്കെ റെഡിയായി. ഇനി ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഇത് നമ്മൾ കഴിക്കണ നേരത്ത് നമ്മുടെ സോസ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഒഴിച്ചിട്ടാണ് നമ്മളത് കട്ട് ചെയ്തിട്ടാണ് കഴിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.